മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. ആരോഗ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, പോലീസ് മേധാവി അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് 5:30 മുഖ്യമന്ത്രി പി ജി ഡോക്ടർമാരുമായും ഹൗസ് സർജൻമാരുമായും ചർച്ച നടത്തും. സഹൽ സി മുഹമ്മദ് ചേർന്നു. സഹൽ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈ നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം, പോലീസ് എത്തിച്ച ഒരാൾ ഒരു ഡോക്ടറുടെ ജീവൻ എടുത്തു എന്നുള്ളതാണ്. ഈ സുരക്ഷാ പ്രശ്നം നിലനിൽക്കുകയാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോട്ടോകോൾ തന്നെ പുതുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഡോക്ടർമാരാകട്ടെ, ഒരു ട്രയാജ് സിസ്റ്റം, അതായത് രോഗിയുടെ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആളുടെ അസുഖത്തിന്റെ തീവ്രതയും അവസ്ഥയും അനുസരിച്ച് തരം തിരിച്ച് ചികിത്സിക്കുന്ന തരത്തിലുള്ള സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ആശുപത്രി സംരക്ഷണ നിയമം, സംരക്ഷിത മേഖലകളാക്കി പ്രഖ്യാപിക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾ കൂടിയുണ്ട്. ഈ ഓർഡിനൻസ് എത്രയും വേഗം ഇറക്കുന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വേണം. ഈ ആവശ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ വിവിധ വകുപ്പുകളുമായി ചേർന്ന് ഉടനടി സുരക്ഷ കൂട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്യാനാകും എന്ന് സർക്കാർ പരിശോധിക്കുന്നു. ഓർഡിനൻസിന് ഇറക്കുന്നതിന് ഒരു തീയതി നിശ്ചയിക്കാനാകുമോ എന്ന് സർക്കാർ നോക്കുന്നുണ്ട്. ഇതോടൊപ്പം സംരക്ഷിത മേഖലകളാക്കുന്നത് അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ നോക്കുന്നുണ്ട്. മെഡിക്കൽ മേഖലയിൽ നിന്ന് ഉയർന്ന ആവശ്യങ്ങൾ എല്ലാം പരിഗണിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടവയ്ക്ക് ഇന്ന് തന്നെ പരിഹാരം കണ്ടെത്തി ഒരു തീരുമാനമായി ഇറക്കാനാണ് ആലോചിക്കുന്നത്. അങ്ങനെ സമരം പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പ്രധാനപ്പെട്ട വകുപ്പുകളുടെ മേധാവിമാരടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യോഗം ഇപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷം 5:30 പി ജി ഡോക്ടർമാരുമായും ഹൗസ് സർജൻമാരുമായും ഒരു ചർച്ച നടത്തും. അവിടെ ഹോസ്റ്റൽ അടക്കമുള്ള പ്രശ്നങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങൾ, ജോലി ഭാരം, ഈ ശമ്പളം സംബന്ധിച്ച പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട്. അങ്ങനെ പൊതുവിൽ മെഡിക്കൽ മേഖല ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് എല്ലായിടത്തും ഒരു മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് എല്ലാ മേഖലയിലുമുള്ള പ്രശ്നങ്ങൾ കണക്കിലെടുത്തുള്ള ഒരു ചർച്ചയും അതിൽ നിന്നുള്ള തീരുമാനവുമാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ ചർച്ചകൾക്ക് ശേഷം IMA യോഗം ചേർന്ന് തുടർ സമരവും തീരുമാനിക്കും. അപ്പോൾ നാളെ സമരം ഉണ്ടാകുമോ എന്നറിയുന്നതിന് കൂടി പ്രധാനമാണ് ഇന്നത്തെ ഈ യോഗത്തിന്റെ തീരുമാനങ്ങളും ചർച്ചയും. അമ്പിളി, ശരി സഹൽ.